രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് നിങ്ങൾ അക്രമം നടത്തുമ്പോൾ സ്മൃതി ഇറാനി വന്നില്ലായിരുന്നോ ഇവിടെ മാസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്? എടോ എസ് എഫ് ഐക്കാരാ, നട്ടല് നടപ്പുറത്തുണ്ടെങ്കിൽ ഒന്ന് പോയി ആ സ്മൃതി ഇറാനിയെ തടുക്കാൻ നിങ്ങൾ തയ്യാറായോ? ഒരു പ്രകടനം നടത്തിയോ? രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ഡലത്തിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ ബി ജെ പി പറഞ്ഞുവിട്ട, ആർ എസ് എസ് പറഞ്ഞുവിട്ട സ്മൃതി ഇറാനി ഇവിടെ നിറങ്ങിപ്പോയപ്പോ താഴൊക്കെ എവിടെയായിരുന്നുട്ടോ? വലിയ ബി ജെ പി വിരുദ്ധർ പറയുന്നവർ, വലിയ ഫാസിസ്റ്റ് വിരുദ്ധർ പറയുന്നവർ എവിടെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്? എസ് എഫ് ഐക്കാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരടക്കം കെ എസ് യുക്കാരൻ, എം എസ് എഫുകാരൻ യൂണിവേഴ്സിറ്റിയിൽ ഫീസ് വർദ്ധിപ്പിക്കുമ്പോ, അവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാകുമ്പോ സമരം ചെയ്യാൻ പോകുന്നവരെ അടിച്ചോടിക്കുന്നവരാ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഇന്നവരെ ഇന്നലെ ചെയ്തതോ? അവർക്ക് കൂടെ ഇരിക്കാൻ, അവരോട് ചേർന്നിരിക്കാൻ നിങ്ങൾ ഇന്നലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ എസ് എഫ് ഐക്കാരൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം ഇത്തിരിയെങ്കിലും ഇടതുപക്ഷ ബോധമുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ഒന്ന് നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ഈ തെരുവിൽ നിന്ന് വിളിക്കുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, ഇൻഖുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞു നിങ്ങൾ ഉയർത്തുന്ന ചുവന്ന പതാകയുണ്ടല്ലോ, അത് മുകളിലെത്തി വിടരുമ്പോൾ കാവി നിറമാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തോ. താഴെ നിന്ന് നിങ്ങൾ രക്തസാക്ഷികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച്, താഴെ നിന്ന് നിങ്ങൾക്ക് രക്തസാക്ഷികൾക്ക് വേണ്ടി ഇൻഖുലാബ് വിളിച്ച് നിങ്ങൾ ആ പതാക ഉയർത്തുകയാണ്, അത് മുകളിലെത്തി വിടരുമ്പോൾ അത് കാവിയാണ്. എന്തുകൊണ്ട്? വിളിക്കുന്ന സഖാവിന്റെ കുഴപ്പമല്ല, വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ കുഴപ്പമല്ല, മുകളിൽ ഇരിക്കുന്നവന്റെ കുഴപ്പമാണ്. കൊട്ടേഷൻ അവരെ എടുത്തിട്ടുണ്ട്, ലാബലിൻ കേസ് അടക്കം നിരവധി കേസുകൾ അടക്കം നിങ്ങളെ പരിഞ്ഞു മുറുക്കി നിങ്ങളെ ഏൽപ്പിച്ച കൊട്ടേഷൻ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുക ഇ ഡി? എനിക്ക്, ഞാൻ ഇന്നാള് സതീഷ് ഷെട്ടിനോട് പറയുമ്പോൾ പറഞ്ഞു അദ്ദേഹത്തോട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ, കോഴിക്കോട് പാർലമെന്റൽ മണ്ഡലത്തിൽ ഇ ഡി ചോദ്യം ചെയ്ത രണ്ടാള് ഒന്ന് എന്നെ ഈ രാഹുൽ ഗാന്ധിയാണ്. എനിക്ക് പമ്പിച്ച അഭിമാനായിപ്പോയി, പമ്പിച്ച അഭിമാനായിപ്പോയി. രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ഒന്ന്. നിങ്ങൾ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു 55 മണിക്കൂർ. ഞാൻ ചോദിക്കട്ടെ, എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? 1 മണിക്കൂർ എത്ര കേസുകളുണ്ട്, എപ്പൊ കക്കാൻ തുടങ്ങിയതാണ്? ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഏത് കാലത്ത്? അന്ന് ലാബലിൻ കേസ് മുതൽ തുടങ്ങിയതല്ലേ? നിങ്ങൾ തുടങ്ങിയതല്ലേ? പണ്ട് പറയാറുണ്ട്, ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചിട്ട് ഓരോരുത്തർ കട്ടുകൊണ്ടിരിക്കല്ലേ. ഇതെന്തൊരു സംഘടനയാണ്, ഇതെന്തൊരു പാർട്ടിയാണ്. മുകളിലെ മുഖ്യമന്ത്രി 500-1000 കോടി കൊക്കുമ്പോ, ജില്ലാ സെക്രട്ടറി 200-40 ഒക്കെ കട്ടുകൊണ്ടിരിക്കുക, താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോ കിണ്ടി കൊളാമ്പി ചെമ്പ് ബിരിയാണി അടക്ക സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു കള്ളന്മാരുടെ കൂട്ടായ്മ അല്ലേ ഇത്? ഒരു കള്ളന്മാരുടെ കൂട്ടായ്മ അല്ലേ?